പാടത്ത് താഴ്ചയുള്ള പ്രദേശങ്ങളിൽ ഇപ്പൊ പുഴ വക്കിലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള താഴ്ചയുള്ള പ്രദേശങ്ങളിലൊക്കെ വേനൽക്കാലത്ത് നമ്മൾ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് പോലെയല്ല നമ്മൾ പറമ്പ് ഏരിയകളിൽ വേനൽക്കാലത്ത് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മത്തൻ ഇങ്ങനെ പറമ്പിൽ വേനൽക്കാലത്ത് കൃഷി ചെയ്ത ചില രീതികളും അതേക്കുറിച്ചുള്ള കാര്യങ്ങളും ആണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ നമ്മൾ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ ഇലക്കറികൾ കൂടി കിട്ടുന്ന തരം പച്ചക്കറികൾ വേണം നമ്മൾ കൃഷി ചെയ്യാൻ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും തരത്തിലുള്ള ഇലക്കറികൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. പിന്നെ രാസവളങ്ങൾ ഉപയോഗിക്കാതെ നമ്മുടെ നാട്ടിൽ വീട്ടിലുള്ള നാടൻ ജൈവ വളങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിളവുകൾ വളരെ കാലത്തേക്ക് ഇപ്പം മത്തന് വെള്ളരി ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ ഒരുപാട് കാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി വീട്ടിലുള്ള നാടൻ വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കുക. വേനൽക്കാലത്ത് തെങ്ങിൻ പറമ്പുകളിൽ നമ്മൾ ഇതുപോലെയൊക്കെ മത്തന് കൃഷി ചെയ്യുകയാണെങ്കിൽ ധാരാളം മത്തൻ നമുക്ക് വിളഞ്ഞു കിട്ടും. അങ്ങനെ ഞാൻ ചെയ്ത എൻ്റെ മത്തൻ കൃഷിയും അതിൻ്റെ കൃഷിരീതികളും ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം കായ്ക്കുന്ന മത്തനുകൾ നമ്മൾ അത് മൂപ്പിച്ച് പഴുപ്പിക്കാൻ വേണ്ടി അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നീട് പിന്നെ മത്തന് കായ്ക്കുന്നതിൻ്റെ എണ്ണം കുറയുമല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ആദ്യം കായ്ക്കുന്ന കുറച്ച് പച്ച മത്തനുകളും അല്ലെങ്കിൽ ഇതുപോലെ ഇളയ തളിരായിട്ടുള്ള മത്തനുകളൊക്കെ നമ്മുടെ പച്ചക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യത്തിലേക്കായിട്ട് കുറച്ചെണ്ണം ഇങ്ങനെ എടുത്ത് കഴിയുക. അപ്പോൾ വീണ്ടും പുതിയതായിട്ട് കായ്ക്കാനും തുടങ്ങും. പിന്നെ അതിൽ നിന്ന് നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് മൂപ്പിച്ച് വിളയിച്ചെടുക്കുകയും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ട് പരിസരത്ത് തന്നെ പറമ്പിൽ പിന്നെ പ്രത്യേകം വളങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ നിസ്സാരമായി കൃഷി ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഇത്തരം വേനൽക്കാല മത്തൻ കൃഷികൾ. കീടനാശിനികൾ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുകയും ചെയ്യുക. അതുപോലെ രാസവളം ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ മണ്ണിന് ചേരുന്ന മത്തൻ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടുവളപ്പിൽ മത്തന് കൃഷി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ ആദ്യ തവണ വിളവ് കുറയും. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് വിളഞ്ഞ ഒരു മത്തന് നന്നായി വിളയിച്ച് എടുക്കുക. നന്നായി മൂപ്പിച്ച് വിളയിച്ചെടുക്കുന്ന ആ മത്തനിൽ നിന്ന് നമ്മൾ വിത്ത് ശേഖരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്കും മണ്ണിനും നാട്ടിൽ നമ്മൾ ചേർക്കുന്ന വളത്തിനും ഒക്കെ ചേരുന്ന തരത്തിലുള്ള വിത്തുകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. പിന്നീട് ഇതേ വിത്ത് ഉപയോഗിച്ച് നമ്മുടെ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് വിത്ത് എടുത്തിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കുക. ഇതിലൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഒക്കെ നമുക്ക് ആ വിത്തുകൾ ഉപയോഗിച്ച് പിന്നെ കൃഷി ചെയ്യാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് കഴുകുമ്പോൾ പിന്നെ നന്നായി കഴുകണം, നന്നായി ഒന്ന് ഞൗണ്ടി കഴുകി അതിലെ വഴുവഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇത് പിന്നെ ഉണക്കിയെടുക്കാൻ. വെയിലത്ത് വെച്ച് ഉണക്കരുത്, നമ്മൾ എന്തെങ്കിലും പേപ്പറിലോ എന്തിലെങ്കിലും ഇട്ട് വെച്ചാൽ മതി. അതിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിക്കി കൊടുക്കുക. അപ്പൊ അതിൽ തണലത്ത് വെച്ച് അകത്ത് വെച്ച് ഉണക്കിയാലും മതി. ഇലകളും മത്തനും പോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെ നല്ല പോഷകദായകമായിട്ടുള്ള ഒരു സംഗതിയാണല്ലോ ഈ മത്തന്റെ കുരു. അതും ഇതോടൊപ്പം ഇതൊരു മാർച്ച് മാസത്തിന്റെ തുടക്കമാണ്, നല്ല വെയിലുള്ള സമയമാണ്. പിന്നെ കോഴികളും പക്ഷികളൊക്കെ വിത്തുകൾ വന്ന് കൊത്തിപ്പെറുക്കി കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്തെങ്കിലും മേലെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അങ്ങനെ അത് മുളച്ച് വന്ന് ഒരു 1-1.5 അടി ഉയരത്തിലേക്ക് നീളത്തിലേക്ക് വള്ളികൾ പടർന്ന് കയറിയതിന് ശേഷം നമുക്കിതിൽ വളം ചേർക്കേണ്ടതുണ്ട്. അപ്പൊ ആ വളം ചേർത്ത ഒരു വീഡിയോ ആണ് ഇത്. വളം ചേർത്ത് അതിന് ശേഷം വളം ചേർത്ത് പിന്നെ അതിനെ പൊതയിട്ടതാണ്. മണ്ണിലും വേരുകൾക്കും നല്ല വായു സഞ്ചാരം കിട്ടാനും കോഴികളൊക്കെ വന്ന് ചിക്കി പെറുക്കാതിരിക്കാനും
വെള്ളത്തിന്റെ ജലാംശം അതിൽ കുറെ സമയം നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. രണ്ട് കുഴികളിൽ വളം ചേർത്ത് പൊതയിട്ട് വെച്ചതായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ആ സമയം എടുത്തിട്ടില്ല. അതുകൊണ്ട് മറ്റൊരു കുഴിയിൽ, ഞാൻ വേണ്ടെന്ന് വെച്ച മറ്റൊരു കുഴിയിൽ സെയിം ഇതേപോലെ വളം ചേർക്കുന്നതും പൊതയിടുന്നതും കാണിക്കാം. അതിനായിട്ട് ഈ കുഴിയിൽ ചെയ്യാം. വെള്ളവും വളവും കിട്ടാതെ കുറെ ദിവസം അങ്ങനെ കിടന്ന് നീണ്ട് മെലിഞ്ഞ് പോയ വള്ളിയാണിത്. ഒരു മുഴം അല്ലെങ്കിൽ ഒരു 1-1.5 അടി നീളത്തിലേക്ക് വള്ളി പടർന്ന് പൊങ്ങിയതിന് ശേഷം അതിലേക്ക് വളം ചേർക്കുന്ന ആ രീതി ഇതിലൂടെ ഇങ്ങനെ ചെയ്ത് കാണിക്കുക എന്ന് മാത്രം. കുഴിയുടെ കവല ചുറ്റിലും 1 അടി വീതിയിൽ ഉടച്ച് മാന്തിയെടുക്കുക. തൽക്കാലം ഇതിന്റെ വള്ളികൾ ഒന്ന് ഒന്നുകൊണ്ട് ചുറ്റി വെക്കുക, ഇതിന്റെ മധ്യത്തിലായിട്ട് ചുറ്റി വെക്കുക. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ വളം ചേർത്തിയാലും ഇത് പടർന്ന് കായ്ക്കും, നനച്ചു കൊടുത്താല് പടർന്ന് കായ്ക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന വളം കാര്യമായിട്ട് ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും ചാരവും ചേർത്തിയിട്ടുള്ള ഒരു വള രീതിയാണ് ഇപ്പൊ ഇതിൽ ചേർക്കുന്നത്. ഇപ്പൊ ഈ മണ്ണിൽ അങ്ങനെയാണ് ചേർക്കുന്നത്. ഇതോടൊപ്പം പിന്നെ കമ്പോസ്റ്റും ചേർത്തിയിരുന്നു. ആദ്യം ഞാൻ നേരത്തെ കാണിച്ച അതിൽ കമ്പോസ്റ്റും ചേർത്തിയിട്ടാണ് ഇതുപോലെ വളം ചേർത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ ചുറ്റിലും ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് കോരിയിട്ട ആ മണ്ണ് ഇതിലേക്ക് മൂടി വെക്കുക. നടു കുഴിയ കുഴിഞ്ഞ് ചുറ്റുഭാഗം മുഴച്ച് നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ ഇത് ഇങ്ങോട്ട് മൂടിയിടുക. എന്നിട്ട് അതിന് മീതെ വല്ല കോഴികളൊക്കെ ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തെങ്ങിന്റെ അലച്ചിൽ, അതുപോലെ പിന്നെ ഓല ചപ്പു ചവറുകൾ, അപ്പോൾ വാഴയുടെ ചപ്പുകൾ ഒക്കെ കൂടി വെച്ചിട്ട് ചുറ്റുപുറം വെച്ചാൽ മതി. ഇത് മൂടിയിട്ടതിന് ശേഷം ആദ്യം ഇത് മൂടുക, അതിന് ശേഷം അത് വെക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പം നേരത്തെ ആദ്യം കാണിച്ച കുഴികൾ ചെയ്തിട്ടുള്ളത്. കോഴികൾ കയറി ചിക്കി നശിപ്പിക്കും എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സ്ഥലത്താണെങ്കിൽ ഇതുപോലെ തേങ്ങയുടെ അലച്ചിലുണ്ടല്ലോ, അതൊക്കെ വെച്ചു കൊടുക്കുക. അപ്പോൾ കോഴികൾ കയറി ചിക്കൂല. അല്ലെങ്കിൽ അതിന് മീതെ ഓലയൊക്കെ വെച്ചു കൊടുത്താൽ കോഴികൾ ചിക്കി നശിപ്പിക്കാതെ ഒഴിവാക്കുക. പിന്നെ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചപ്പ് ചവറുകളോ അതല്ലെങ്കിൽ വാഴയുടെ ഇലകളോ അങ്ങനെ എന്തെങ്കിലും ഇലകളോ കരിയിലകളോ ഒക്കെ കൊണ്ടുവന്ന് നനച്ചു കൊടുത്താൽ മതി സൈഡിൽ. അപ്പൊ അങ്ങനെ ഇതിൽ നനയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം നനച്ചു കൊടുത്താൽ ആ ഈർപ്പം നല്ലോണം അതിൽ നിലനിൽക്കുകയും ചെയ്യും. അത് ആ മത്തന് വളരെ ഗുണകരമായി മാറുകയും ചെയ്യും. തുടർച്ചയായി തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ നനച്ചു കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇത് അങ്ങോട്ട് പടർന്ന് കയറി തുടങ്ങി, കുറച്ച് അങ്ങോട്ട് കയറി. അതുപോലെ മുമ്പ് ചെയ്തതാണിത്. ഇതിലും അതുപോലെ തന്നെ പൂവും മൊട്ടും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പടർന്ന് കയറുന്നതിനനുസരിച്ച് വല്ലപ്പോഴും ഇതേ വളങ്ങൾ തന്നെ ഇതിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കുക. അപ്പൊ ഇത് ഈ വളം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കാണിച്ച വളങ്ങൾ തന്നെയാണ്. ഇപ്പൊ പിന്നെ ഇതുപോലെ കമ്പോസ്റ്റ് വേണമെങ്കിൽ ചേർക്കുക. കമ്പോസ്റ്റ് കുറേശ്ശെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ പിന്നെ നമ്മൾ ചാണകപ്പൊടി ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ നമ്മളെ കോഴിവളം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം പൊടിച്ചത്, ആട്ടിൻ കാഷ്ടം പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ പിന്നെ നമ്മളെ കൈ താറാവിൻ കാഷ്ടം, ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വളങ്ങൾ സ്വല്പം ചാരം വെണ്ണീർ കലർത്തി വെക്കുക. എന്നിട്ട് ഇതുപോലെ പൊടിഞ്ഞുണങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതോടൊപ്പം അതിന് മീതെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ലോണം പടർന്ന് കയറും. ഇങ്ങനെ വളം ചേർത്ത് കഴിഞ്ഞാൽ വല്ലപ്പോഴുമായിട്ട് നമ്മളിങ്ങനെ വളം ചേർക്കുക. എന്നിട്ട് അതിന് ശേഷം എല്ലാ ദിവസങ്ങളിലും നമ്മൾ തുടർച്ചയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് ആ വളം വല്ലപ്പോഴൊക്കെ ഇതിൻ്റെ തടത്തിൽ കുറേശ്ശെ ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുക. പിന്നെ അതോടൊപ്പം വെള്ളം നനച്ചു കൊടുക്കുകയും ചെയ്യുക. പിന്നെ ഒരാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ ഒക്കെ കൂടെ കുറേശ്ശെ ഇതുപോലെ വളം ഇട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക. വെള്ളം നിർത്തി കൊടുക്കുക. പിന്നെ വല്ലപ്പോഴും ഇതുപോലെ കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കുക. അതോടൊപ്പം കുറേശ്ശെ മണ്ണും ഇട്ട് വെള്ളം നിർത്തി നനച്ചു കൊടുക്കുക. വള്ളികളൊക്കെ വളരെ കുറേ നന്നായി പടർന്ന് കയറി പൂവും കായും ഒക്കെ ആവുന്ന ഒരു സമയമാകുമ്പോൾ കുറച്ച് കൂടുതൽ മണ്ണിട്ടിട്ട് നന്നായിട്ട് മണ്ണിട്ടതിന് ശേഷം അതിന് മീതെ ചപ്പ് ചവറുകൾ അതല്ലെങ്കിൽ കരിയിലകളോ അല്ലെങ്കിൽ വാഴയുടെ ചപ്പ് വാഴയുടെ ഉണങ്ങിയ ഇലകളോ ഒക്കെ ഇട്ട് മൂടി വെക്കുക. പിന്നെ അത് പടർന്ന് പോകുന്ന സ്ഥലത്തും അതുപോലെ വാഴയുടെ ഇലകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മൊത്തം കായ്ച്ചു കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കുമല്ലോ അവിടെ, അപ്പോൾ അതിനൊരു തണുപ്പ് കിട്ടാൻ അത് വളരെ നല്ലതാണ്.
വെള്ളം നിർത്തി കൊടുക്കുക. വെള്ളം ഇതുപോലെ പിന്നെ ചപ്പു ചവറിലിട്ട് മുരട്ടിൽ നന്നായി വെള്ളം എപ്പോഴും എല്ലാ ദിവസവും ഒരു നേരം നന്നായി വെള്ളം നിർത്തി നനയ്ക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. മാർച്ച് മാസത്തിന് ശേഷമാകുന്ന കാലങ്ങളിൽ നന്നായി വെയിലും നല്ല ചൂടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുരട് വരണ്ടു പോകും. അതുപോലെ ഈ വള്ളികൾ ആദ്യം പഴുത്തു പോകുന്ന വള്ളികൾക്കും ഇത് ഇതുപോലെ ചപ്പു ചവറുകളോ അതല്ലെങ്കിൽ വാഴ ഉണങ്ങിയ ഇലകളോ ഒക്കെ ഇട്ട് കൊടുത്ത് അതിന് ഒന്ന് ഒരു ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ കൃഷി ചെയ്യുന്ന ഈ മത്തന് പിന്നെ ഒരു തരം ചെറിയ മത്തനാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രത്യേക തരം മത്തനാണ്. കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഈ കീടങ്ങളുടെ ആക്രമണം കാരണം ഒരുപാട് മത്തന് ഇങ്ങനെ കേടായി പോകും. ഞാൻ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ ആ കിട്ടിയത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് വളരെ നല്ല രുചിയുള്ള ഒരു തരം ചെറിയ മത്തനാണ്. ഇത് ഏത് നാട്ടിൻ്റെയാണ് അതല്ലെങ്കിൽ ഇവിടെ നാട്ടിലുള്ളതാണോ അല്ലേ ഒന്നും എനിക്കറിയില്ല. ഇതിൻ്റെ പേരെന്താണെന്നും എനിക്കറിയില്ല. അപ്പോൾ അതാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. ഇത് ഇതൊരുപാട് എണ്ണം ഉണ്ടാകും, എന്നാൽ നാടൻ നമ്മുടെ നാട്ടിൽ സാധാരണ നട്ടു വരാറുള്ള നമ്മൾ കൃഷി ചെയ്യാറുള്ള നാടൻ മത്തൻ്റെ വലിപ്പമോ ഒന്നും ഇതിനുണ്ടാവില്ല. കീടനാശിനികൾ ഉപയോഗിക്കാതിരുന്നതിൻ്റെ കാരണം ഇതിൻ്റെ മത്തൻ്റെ ഇല കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ അതുപോലെ രാസവളം ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ കാലം നമുക്ക് കേടുകൂടാതെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാനും കഴിയും. മാർച്ച് ആദ്യത്തിലാണ് ഇത് കൃഷി ചെയ്തു തുടങ്ങിയത്. ഇതിപ്പോൾ ജൂൺ മാസത്തോടു കൂടി പിന്നെ ഇതിൻ്റെ സമയം കഴിയും. അപ്പോൾ അതിനിടയിൽ ഒരുപാട് മത്തന് ഞാൻ ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഹോബി എന്ന നിലക്കെങ്കിലും ഒഴിവു സമയങ്ങളിലോ ഒക്കെ ആയിട്ട് ഇതുപോലുള്ള കൃഷികളൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ കണ്ട് അത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നവർ പിന്നെ ഇതിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വേണ്ടവർക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക.